ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിൽ നാം യോഹന്നാൻ്റെ സുവിശേഷ പഠനമാണല്ലോ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായി ഒന്നാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1:6-9 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ 5 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നതാണ് നാം ഇതിനു മുമ്പ് കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ 5 പ്രത്യേകതകളിലൂടെ ആ ദൈവത്വം ഉറപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിലും ദൈവത്വം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെയും പ്രത്യേകത. യോഹന്നാൻ്റെ സുവിശേഷത്തിലുടനീളം നാം അത് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് മറ്റാരുമല്ല, യോഹന്നാൻ സ്നാപകൻ. ഇവിടെ യോഹന്നാൻ എന്ന പേരാണ് നാം വായിക്കുന്നത്. ഈ സുവിശേഷം എഴുതിയത് ഒരു യോഹന്നാനാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഈ വ്യക്തി എഴുത്തുകാരനായ യോഹന്നാനല്ല, മറിച്ച് യോഹന്നാൻ സ്നാപകനാണ്. എഴുത്തുകാരനായ യോഹന്നാൻ ഈ സുവിശേഷത്തിൻ്റെ 21 അധ്യായങ്ങളിലും ഒരു പ്രാവശ്യം പോലും തൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. തൻ്റെ ലക്ഷ്യം തൻ്റെ പേര് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല. ദൈവാത്മാവിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി തന്നപ്പോൾ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, യേശുക്രിസ്തുവിൻ്റെ മഹത്വം അത് ചൂണ്ടിക്കാണിക്കുക, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുക, അതുമാത്രമായിരുന്നു ഈ എഴുത്തുകാരൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തൻ്റെ ഈ രേഖയിൽ ഒരിടത്തുപോലും തൻ്റെ പേര് താൻ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് യോഹന്നാൻ എന്ന് നാം കാണുന്നതൊക്കെ എഴുത്തുകാരനായ യോഹന്നാനെക്കുറിച്ചല്ല, ഇവിടെ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് നാം കാണുന്നത്. അത് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ഇവിടെ യോഹന്നാൻ സ്നാപകനെ സകല മനുഷ്യവർഗത്തിൻ്റെയും ഒരു പ്രതിനിധിയായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ വന്നു, അവന് എന്തിനാ ദൈവം അയച്ചത് എന്നുള്ളതാണ് അടുത്തു പറയുന്നത്. സകല മനുഷ്യരെയും ദൈവം ഭൂമിയിൽ അയച്ചതും ആക്കി വച്ചിരിക്കുന്നതും വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയാണ്. ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിച്ചതും ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എന്നാൽ മനുഷ്യൻ അവിടെ തെറ്റിപ്പോയി എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലവും അതിനുള്ള പ്രതിവിധിയുമൊക്കെയാണല്ലോ ദൈവവചനത്തിൽ പിന്നീട് ഉടനീളം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും ദൈവിക പദ്ധതിയായി നാം കാണുന്നതും. ഇവിടെ യോഹന്നാൻ എന്ന ഈ വ്യക്തിയെ ദൈവം അയച്ചിട്ട് വന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ യോഹന്നാനെ മാത്രമല്ല, സകലരെയും ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ ദൈവം അയച്ചിരിക്കുന്നതാണ്, ദൈവമാക്കി വച്ചിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. യോഹന്നാൻ സ്നാപകൻ എന്ന ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഭാഗത്താണ് ഈ യോഹന്നാൻ ആരാണ് എന്നുള്ളത് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ അമ്മയായിരുന്ന മറിയയുടെ ഒരു ചാർച്ചക്കാരി എലിസബത്ത്, സഖരിയാവെന്ന പുരോഹിതൻ, അവരുടെ മകനായ യോഹന്നാൻ സ്നാപകൻ, ആ ചരിത്രം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. എന്നാൽ ഇവിടെ ഈ യോഹന്നാനെക്കുറിച്ച് ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നു പറഞ്ഞാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തിനാണ് യോഹന്നാനെ ദൈവം അയച്ചത്? അതും അവിടെ പറയുന്നുണ്ട്, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. എന്തിനാ ദൈവം യോഹന്നാനെ ഭൂമിയിലേക്ക് അയച്ചത്? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ. അവിടെ വെളിച്ചം എന്ന ഒരു പദം
നാം കാണുന്നു. യോഹന്നാൻ വെളിച്ചത്തിനു സാക്ഷ്യം പറയുവാനാണ് വന്നത്. അവിടെ ആ സാക്ഷ്യം കൊണ്ട് എന്ത് സാധിക്കണമെന്നും പറയുന്നുണ്ട്. താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. അപ്പോൾ യോഹന്നാൻ എന്ന ഈ വ്യക്തിയുടെ സാക്ഷ്യത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകണം. എന്താണ് ആ റിസൾട്ട്? ഈ സാക്ഷ്യം കേൾക്കുന്നവരൊക്കെ താൻ മുഖാന്തരം വിശ്വസിക്കണം. എന്തു വിശ്വസിക്കണം? താൻ എന്തിനെ സാക്ഷിക്കുന്നുവോ, താൻ ആരെ സാക്ഷ്യപ്പെടുത്തുന്നുവോ, ആ ആളിൽ വിശ്വസിക്കണം. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ, ഇവിടെ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിച്ചം എന്ന പദം യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിത ലക്ഷ്യം തന്നെ തന്നിലൂടെ, തൻ്റെ ശുശ്രൂഷകളിലൂടെ, തൻ്റെ സാക്ഷ്യത്തിലൂടെ അതനുഭവിക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരുമായ ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയാകണം. യേശുക്രിസ്തുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുക എന്ന വലിയൊരു ഉദ്ദേശം കൂടെ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. നമുക്കറിയാം മുൻപോട്ട് ചരിത്രം, യേശുക്രിസ്തു യഹൂദന്മാരുടെ മുൻപാകെ വെളിപ്പെട്ടത് അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷ്യം ലഭിച്ചത് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ആ സമയത്താണ്. ആ ശുശ്രൂഷ കൊണ്ട് അത് സാധിക്കേണ്ട ഒരു ഉദ്ദേശം ദൈവത്തിന് ഉണ്ടായിരുന്നു. ഇവിടെ യോഹന്നാൻ്റെ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുണ്ടാകണം, റിസൾട്ട് ഉണ്ടാകണം. ഇത് കേവലം യോഹന്നാനെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ്റെ ഒരു പ്രതിനിധിയായി യോഹന്നാനെ നാം ഇവിടെ കാണുന്നു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നമ്മെ അയച്ചവൻ്റെ സാക്ഷ്യം വഹിക്കുക, നമ്മുടെ സൃഷ്ടാവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നാം മുഖാന്തരം, നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം മറ്റുള്ളവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയാകണം. ഇവിടെ യോഹന്നാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അടുത്ത വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. അപ്പോൾ യോഹന്നാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയണം, പക്ഷേ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല. പിന്നെ യോഹന്നാൻ എന്താണ്? മുൻപോട്ട് വരുമ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ യോഹന്നാനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ വിളക്കായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ വെളിച്ചമായിരുന്നില്ല, പിന്നെ എന്തായിരുന്നു? വിളക്ക്. യേശുക്രിസ്തുവും യോഹന്നാനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്, അഥവാ ക്രിസ്തുവും നാമും തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ കാണാൻ കഴിയും. ക്രിസ്തു വെളിച്ചമാണ്, സാക്ഷാൽ വെളിച്ചമാണ്. എന്നാൽ നമ്മളോ, യോഹന്നാനോ? വെളിച്ചമല്ല, കേവലം വിളക്ക. എന്താ വിളക്കും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം? ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ അതിന് അതിൽ തന്നെ വെളിച്ചമില്ല. പിന്നെ എങ്ങനെ അത് പ്രകാശിക്കണം? വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളിച്ചം കൊടുക്കണമെന്നാണ്. പക്ഷേ അതിന് അതിൽ തന്നെ വെളിച്ചമില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രകാശിക്കണം? എവിടെ വെളിച്ചമുണ്ടോ അവിടെ നിന്ന് ഈ വിളക്കിന്മേൽ ആദ്യം വെളിച്ചം വരണം. വെളിച്ചം സ്വീകരിച്ചിട്ട് ഈ വിളക്ക് പ്രകാശിക്കുക. ഇതാണ് യോഹന്നാനെക്കുറിച്ചും ഉദ്ദേശിച്ചത്. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അവൻ ജ്വലിച്ചു പ്രകാശിച്ചു. എവിടുന്ന് വെളിച്ചം കിട്ടി? സത്യവെളിച്ചമായ യേശുക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചിട്ട്. ഇതാണ് നമ്മുടെയും അവസ്ഥ. നാം കേവലം വിളക്കുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് മുൻപോട്ട് വരുമ്പോൾ മറ്റു സുവിശേഷങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ചിട്ട് പറയൻ കീഴിൽ വെക്കരുത്. അഥവാ ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം പ്രാപിച്ച വിളക്കുകളെ കത്തിയ വിളക്കുകളെന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കേവലം വിളക്കായ യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തെങ്കിൽ നിന്ന്, അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചിട്ട് ആ വെളിച്ചം പരത്തുക, യേശുക്രിസ്തു എന്ന വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുക. ഇതാണ് ക്രിസ്തുവും നാമും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് ഇരിക്കുന്നത്. വീണ്ടും ഇവിടെ പറയുന്നത് അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. എന്നാൽ അടുത്ത വാചകം ശ്രദ്ധിക്കുക, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്.
ഇവിടെ യേശുക്രിസ്തുവിന് വെളിച്ചം എന്ന് മാത്രമല്ല വിശേഷണം കൊടുത്തിരിക്കുന്നത് സത്യവെളിച്ചം എന്തുകൊണ്ടാണ് സത്യവെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നാം ഒരു കാര്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വിശേഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിന്റേതായ ഒരു കാരണം ഉണ്ടായിരിക്കും നാം ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയും ഒരു അരമണിക്കൂർ വർത്തമാനം പറയുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പറയും ഇത് ശ്രദ്ധിച്ചോണം ഈ പറയുന്ന കാര്യം സത്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ചിലപ്പോൾ പറഞ്ഞതെല്ലാം ഒന്നും സത്യമായിരിക്കില്ല എന്നാൽ ഇത് സത്യമാണ് ഇവിടെ പറയുകയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ സത്യവെളിച്ചമാണ് എന്തുകൊണ്ട് സത്യമല്ലാത്ത വെളിച്ചങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ താരതമ്യം യോഹന്നാൻ സ്നാപകനുമായിട്ടാണ് അവൻ കേവലം വിളക്ക അവൻ വെളിച്ചമല്ല ആ വിളക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ വിളക്കും വെളിച്ചം കൊടുക്കാനുള്ളതാണ് വിളക്കും പ്രകാശിക്കാനായിട്ടുള്ളതാണ് അങ്ങനെ വെളിച്ചം കൊടുക്കുന്ന യോഹന്നാൻ സ്നാപകൻ എന്ന വിളക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ യേശുക്രിസ്തു അങ്ങനെ ഒരു വിളക്കല്ല അങ്ങനെ വെളിച്ചം പരത്തുന്ന ഒരു വിളക്കല്ല പിന്നെ എന്താണ് ഹി ഈസ് ദ ട്രൂ ലൈറ്റ് അവൻ സത്യവെളിച്ചമാണ് അത് ഉറപ്പിക്കാൻ കൂടിയാണ് ഇവിടെ സത്യവെളിച്ചം എന്ന ഒരു വിശേഷണം യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ ഈ വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നു എന്നുള്ളതാണ് സാധാരണ വിളക്കുകൾ പ്രകാശം കൊടുക്കുന്നത് ആ വിളക്കിൻ്റെ പരിധിക്കുള്ളിൽ മാത്രമാണ് ഒരു മുറിക്കുള്ളിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിക്കുള്ളിൽ മാത്രമാണ് ആ വിളക്കിന് പ്രകാശം കൊടുക്കാൻ കഴിയുന്നത് എന്നാൽ യേശു ക്രിസ്തു സത്യവെളിച്ചമാണ് എന്തുകൊണ്ട് താൻ ജനിച്ചതും ജീവിച്ചതും ഒരു പ്രത്യേക പ്രദേശത്തു മാത്രമാണ് ഇസ്രായേൽ യെരുശലേം ആ ഭൂപ്രദേശത്തു മാത്രമാണ് അവിടെയുള്ളവർക്ക് വേണ്ടി മാത്രമല്ല വന്നത് ആ പ്രദേശത്തുള്ള ചുരുക്കം ചിലർക്ക് മാത്രമല്ല വെളിച്ചം കൊടുക്കുന്നത് പിന്നെ എവിടെയാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് പറയുവാൻ കാരണം മത്തായി സുവിശേഷം 4:15 15-16 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എഫേസ് ലേഖനം 5:8 എഫസോസിലെ വിശ്വാസികളോട് പറയുമ്പോൾ മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു 1 പത്രോസ് 2:9 വിശ്വാസികളോട് പറയുക നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ യേശുക്രിസ്തു എന്ന ആ വെളിച്ചം ലോകം മുഴുവൻ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യവർഗത്തിന് വെളിച്ചം കൊടുക്കുവാൻ വന്ന സത്യവെളിച്ചമാണ് നാം ഇതിനു മുൻപ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുകയുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ 5 പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ 5-ാമത്തതായി പറഞ്ഞു അവനിൽ ജീവനുണ്ട് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു ഏതു മനുഷ്യനും വെളിച്ചം കൊടുക്കുവാനുള്ള ദൈവിക ജീവനാണ് യേശുക്രിസ്തുവിലുള്ളത് യേശുക്രിസ്തുവിന് സത്യവെളിച്ചമെന്ന് പറയുവാൻ 3-ാമതൊരു കാരണമുണ്ട് അത് ഇങ്ങനെ തന്നെ ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ട് പിശാചിനെക്കുറിച്ച് അവൻ വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ചു വരുന്നവനാണ് എന്നാൽ യേശുക്രിസ്തു അങ്ങനെ വേഷം ധരിച്ചു വന്ന വെളിച്ചമല്ല അതുമായി കമ്പയർ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് ഹി ഈസ് ദ ട്രൂ ലൈറ്റ് അവൻ സത്യവെളിച്ചമാണ് എന്ന് തന്നെ ആ താരതമ്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും ഒരു കാരണം യേശുക്രിസ്തു എന്ന ഈ റിയാലിറ്റിയെ ഈ വെളിച്ചത്തെ വെളിപ്പെടുത്തുവാൻ പഴയ നിയമത്തിൽ പല നിഴലുകളുണ്ട് നിഴലുകളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചില വ്യക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ ദേവാലയമോ സമാഗമന കൂടാരമോ ഉൾപ്പെടെയുള്ളതൊക്കെ ആയിരിക്കാം ഇങ്ങനെ പറയുന്ന പഴയ നിയമത്തിൽ കാണുന്ന നിഴലുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് നിഴലല്ല ദിസ് ഈസ് ദ ട്രൂ ലൈറ്റ് യേശുക്രിസ്തു എന്ന സത്യവെളിച്ചം അപ്പോൾ അങ്ങനെയും ഒരു താരതമ്യം സത്യവെളിച്ചം എന്ന് പറയുവാനായിട്ടുണ്ട് അതുമല്ല സത്യവെളിച്ചം എന്ന് പറയുവാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം സൂര്യൻ വെളിച്ചം തരുന്നുണ്ട് ചന്ദ്രൻ വെളിച്ചം തരുന്നുണ്ട് നക്ഷത്രങ്ങൾ വെളിച്ചം തരുന്നുണ്ട് ഇവയൊക്കെ വെളിച്ചം തരുമ്പോൾ എവിടെ നിന്നാണ് ഇവയൊക്കെ വെളിച്ചം തരുന്നത് അവയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിങ്കിൽ നിന്ന് വെളിച്ചം പ്രാപിച്ചിട്ടാണ് ഇവ ലോകത്തിന് വെളിച്ചം തരുന്നത് എന്നാൽ യേശുക്രിസ്തുവോ അവനാണ് വെളിച്ചം അവൻ സത്യവെളിച്ചമാണ് യേശുക്രിസ്തു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ ആ നിലയിൽ ലോകത്തിൽ വെളിച്ചം തരുന്ന ഈ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹി ഈസ് ദ ട്രൂ ലൈറ്റ്. നമുക്കറിയാം വെളിച്ചം എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വെളിച്ചത്തിന് ഒരു ദൈവത്വം കൊടുത്തുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒക്കെ ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്നവയൊക്കെ കേവലം വെളിച്ചം തരുന്നുവെങ്കിലും സത്യവെളിച്ചമല്ല. എന്നാൽ ഇവിടെ ഇതാ ലോകത്തിൻ്റെ വെളിച്ചമായ വെളിച്ചത്തിൻ്റെ ഉറവിടമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യവെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ യേശു ക്രിസ്തുവിനെ സത്യവെളിച്ചം എന്ന് തിരുവെഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി അതുമാത്രമല്ല, യേശു ക്രിസ്തുവിനെ പ്രത്യേകിച്ച് ഇവിടെ യോഹന്നാൻ സ്നാപകനുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്, എന്നാൽ വെളിച്ചമല്ല യേശു ക്രിസ്തുവോ സത്യവെളിച്ചം. ഈ സത്യവെളിച്ചം എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ അതും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനുള്ള ശക്തമായ ഒരു തെളിവ് കൂടിയാണ്. നമുക്കറിയാം വേദപുസ്തകത്തിൽ ഈ യോഹന്നാൻ തന്നെ മുൻപോട്ട് ലേഖനം എഴുതിയപ്പോൾ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വെളിച്ചം എന്ന പദം ദൈവത്തോട് ബന്ധപ്പെടുത്തി തിരുവെഴുത്തിൽ ധാരാളം പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 104 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 4 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ യഹോവയോട് ദൈവത്വത്തോട് ബന്ധപ്പെടുത്തി വെളിച്ചം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മുൻപേ ഓർപ്പിച്ചു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വെളിച്ചം തരുന്നത് കൊണ്ട് ഒരു ദൈവത്വം കൽപ്പിച്ചു കൊടുത്ത് അവയെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പദം ദൈവത്വത്തോട് ബന്ധപ്പെടുത്തി കാണാൻ കഴിയുന്ന ഒരു പദമാണ്. സത്യവെളിച്ചം എന്ന് പറയുക വഴി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് ആ നിലയിൽ ഇവിടെയും ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച 5 പ്രത്യേകതകളോട് ചേർന്ന് ഇവിടെയും നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തന്നെയാണ്. യേശു ക്രിസ്തു അവകാശപ്പെട്ടല്ലോ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുൻപോട്ട് വരുമ്പോൾ ആ അവകാശവാദം നാം കാണുന്നുണ്ട്. 8 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ 8-9 അധ്യായങ്ങളിലായിട്ട് അത് തെളിയിച്ചിട്ടുണ്ട്. 9 അധ്യായത്തിലേക്ക് വരുമ്പോഴും ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ 2 അധ്യായങ്ങളിൽ കർത്താവ് പറയുമ്പോൾ അവിടെ കാണുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. ആ 2 അധ്യായങ്ങളിലെ വിഷയം എന്താ നമുക്കറിയാം. മുൻപോട്ട് വരുമ്പോൾ അത് നാം ചിന്തിക്കുന്നുണ്ട്. 8 അധ്യായത്തിൽ ഒരു പാപിനിയായ സ്ത്രീയെ, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പരീശന്മാർ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന ഉദ്ദേശമൊക്കെ എന്താണെന്നൊക്കെ പിന്നാലെ നാം ചിന്തിക്കാം. പക്ഷേ കർത്താവ് അവസാനം അവളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ കർത്താവ് അവിടെ എന്താ ചെയ്തത്? അവളുടെ പാപം മോചിച്ചു കൊടുത്തു. 8 അധ്യായത്തിൽ അത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യമാണ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ആ സ്ത്രീ ഇരുട്ടിൽ കിടന്ന സ്ത്രീയാണ്, പാപത്തിൽ മുഴുകി ജീവിച്ച ഒരു സ്ത്രീയാണ്, അന്ധകാരത്തിൻ്റെ അടിമയായി ജീവിച്ച ഒരു സ്ത്രീയാണ്. അവളുടെ പാപം മോചിച്ചു കൊടുത്തിട്ട് കർത്താവ് അവളോട് പറയുന്നത് എന്താണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവ് അവളുടെ പാപം മോചിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന് തൻ്റെ ദൈവത്വം അവിടെ ഉറപ്പിക്കുകയായിരുന്നു. പാപം മോചിച്ചു കൊടുക്കുക വഴി തൻ്റെ ദൈവത്വം അവിടെ തെളിയിക്കുക കൂടിയാണ്. മുൻപോട്ട് വരുമ്പോൾ അതല്പം കൂടെ വിശദമായിട്ട് നാം ചിന്തിക്കുന്നുണ്ട്. 9 അധ്യായത്തിൽ അവിടെയും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് അവകാശപ്പെടുന്നുണ്ട്. അവിടുത്തെ സംഭവം എന്താണ്? അക്ഷരീകമായി ഒരു കുരുടനായ മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുകയാണ്. അവൻ ഇരുട്ടിലായിരുന്നു, അവൻ്റെ കണ്ണ് കുരുടായിരുന്നു. എന്നാൽ കർത്താവ് അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തുകൊണ്ട് അവിടെയും അവൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കടത്തിവിടുകയാണ്. അവൻ്റെ കുരുട്ട് കണ്ണു മാറ്റി
ആ അത്ഭുത പ്രവൃത്തിയിലൂടെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം കർത്താവ് അവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വെളിച്ചം എന്ന ഈ പ്രയോഗത്തിലൂടെ ഈ വിശേഷണത്തിലൂടെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് നമുക്ക് ഈ ഭാഗത്തും കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അവകാശപ്പെട്ടു. താൻ അങ്ങനെ അവകാശപ്പെട്ട ഏഴ് അവകാശവാദങ്ങളുണ്ട്. അത് ഏഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് നാം കാണുന്നത്. അത് വിശദമായിട്ട് മുൻപോട്ടുള്ള നമ്മുടെ പഠനങ്ങളിൽ നാം ചിന്തിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ ശ്രദ്ധിക്കുക, ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറയുക. വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ന്യായവിധി വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ വാക്യം എന്താ പറയുന്നത്? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. അടുത്ത വാക്യം എന്താ പറയുന്നത്? വെളിച്ചം വന്നിട്ട് വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് അവന് ന്യായവിധിയുണ്ട്. അപ്പോൾ അവിടെ എന്താ നാം കാണുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്, വെളിച്ചം വന്നിട്ടും അത് അംഗീകരിക്കാത്തവന് ന്യായവിധിയുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് യോഹന്നാൻ സ്നാപകനുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായ സാക്ഷാൽ വെളിച്ചമായ സത്യവെളിച്ചമായ യേശുക്രിസ്തുവിനെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ഭാഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഉറപ്പിച്ചാണ് മുൻപോട്ട് പോകുന്നത്. സത്യവെളിച്ചം എന്നുള്ള നിലയിൽ സാക്ഷാൽ ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. എന്നാൽ പിന്നീട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ദൈവത്വം കൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പാപമോചനം കൊടുക്കാൻ കഴിവുള്ളവൻ, കുരുട്ട് കണ്ണു മാറ്റുവാൻ കഴിവുള്ളവൻ, ദൈവപ്രവൃത്തി തന്നിലൂടെ വെളിപ്പെടുന്നു, ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. ആ ക്രിസ്തു തന്നെ പിന്നീട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മുമ്പേ നാം കണ്ടു, ആ ശിഷ്യന്മാരുൾപ്പെടെ യോഹന്നാൻ ഉൾപ്പെടെ നാം എല്ലാവരും കേവലം വിളക്കുകളാണ്. എന്നാൽ പിന്നെ നാം എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്? ഈ വെളിച്ചം നാം സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന വെളിച്ചത്തെ നമ്മിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നാം ആകുന്ന വിളക്കുകൾ കത്തുകയാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, വിളക്ക് കത്തിച്ച് കത്തിയ വിളക്കുകളായി തീരുകയാ. കേവലം വെളിച്ചമില്ലാതിരുന്ന വിളക്കുകളായിരുന്ന ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ നമ്മിലേക്ക് സ്വീകരിക്കുമ്പോൾ, ആ സത്യവെളിച്ചം നമ്മിലേക്ക് വരുമ്പോൾ നാം ആകുന്ന വിളക്കുകൾ കത്തുകയാ. ആ കത്തിയ വിളക്കുകളോടാ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. വെളിച്ചം പരത്തണം, വെളിച്ചത്തിൻ്റെ സാക്ഷ്യം പറയണം. അതെങ്ങനെയേ സാധിക്കുകയുള്ളൂ? കേവലം വിളക്കുകളാണ്. നാം ആദ്യം ആ വെളിച്ചത്തെ സ്വീകരിക്കണം. സത്യവെളിച്ചമാകുന്ന ക്രിസ്തു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവൻ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ചാൽ നാം ആകുന്ന വിളക്കുകളും കത്തുന്നു, നമ്മെക്കൊണ്ട് ലോകത്തിന് വെളിച്ചം ലഭിക്കുന്നു, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഈ പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിനും മാറ്റം വരണം. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തു ദൈവം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.